കിലോമീറ്ററിന് അഞ്ച് കോടി ഇരുപത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന റീബിൽഡ് കേരള റോഡ് ആദ്യ വേനൽ മഴയിൽ തന്നെ ദവാഹവ പ്രളയത്തെ വരെ അതിജീവിക്കുന്ന തരത്തിലാണ് റോഡുകൾ പണിതെന്നായിരുന്നു ആദ്യ വാദം അതുകൊണ്ട് തന്നെ വലിയ തുക ചെലവട്ടായിരുന്നു റോഡിൻ്റെ നിർമ്മാണമെല്ലാം നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയുടെ പദ്ധതിയാണ് ഒരു വേനൽ മഴയിൽ അടിയോടെ ഒലിച്ചുപോയത് ടാറിങ് അടക്കം ഒഴുകിപ്പോയിരിക്കുകയാണ് പാലത്തിൻ കടവിലും മുടിക്കയത്തും മെക്കാടം ടാറിംഗ് അടക്കം ഒലിച്ചു പോയിരിക്കുകയാണ് പാലത്തിൻ കടവിൽ അര മീറ്റർ മുതൽ ഒരു മീറ്റർ വരെ വീതിയിലാണ് റോഡ് തകർന്നത് അമ്പത് മീറ്ററോളം നീളത്തിൽ ടാറിങ്ങിന്റെ അടിത്തറയടക്കം ഒലിച്ചു പോയിരിക്കുകയാണ് ഓവുചാലിൽ ഒഴുകാതെ വെള്ളം റോഡിലൂടെയാണ് ഒഴുകിപ്പോയത് അതുകൊണ്ട് തന്നെയാണ് ഈ റോഡ് തകരാൻ കാരണവും ആയത് റോഡരികിൽ താമസിക്കുന്ന മിക്ക വീടുകളിലും കൃഷിസ്ഥലങ്ങളിലും ചെളി നിറഞ്ഞിരിക്കുകയാണ് പ്രളയ പുനർനിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി രാജ്യാന്തര നിലവാരത്തിൽ നവീകരിക്കുന്ന റോഡുകളെല്ലാം ഇതോടെ സംശയത്തിന്റെ നിഴലിലായിരിക്കുകയാണ് രണ്ടു വർഷം മുമ്പാണ് നിർമ്മാണം ആരംഭിക്കുന്നത് ഇതിൻ്റെ ആദ്യ നിർമ്മാണ ഘട്ടം മുതൽ തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ ആരോപണങ്ങളും പരാതികളുമാണ് ഉയർന്നുണ്ടായിരുന്നത് റോഡ് പണിയിലെ അഴിമതികളും പരാതികളും ചൂണ്ടിക്കാട്ടിയായിരുന്നു നാട്ടുകാർ ഇതുപോലെ ആരോപണങ്ങളും പ്രതിഷേധങ്ങളും ഉയർത്തിയത് സംസ്ഥാന നിലവാരത്തിലുള്ള ടാറിംഗ് വീതി പോലും ഇല്ലാത്ത ഈ റോഡിനായി വൻതുക മുടക്കുന്നത് അഴിമതിക്കാണെന്നായിരുന്നു തുടക്കത്തിൽ നാട്ടുകാരുടെ ആക്ഷേപം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും പ്രളയം വന്നാൽ ഒരിക്കലും തകരാതെ ഇരിക്കാനുള്ള റോഡ് വേണം എന്ന കാഴ്ചപ്പാടിൽ വിദേശ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് കെ എസ് ടി പി യുടെ നേതൃത്വത്തിൽ ഇതുപോലെയുള്ള റോഡുകൾ പണിയുന്നത് ഇങ്ങനെയായിരുന്നു അധികൃതരുടെ ഭാഗത്തുനിന്ന് വിശദീകരണം ഉണ്ടായത് റോഡിൻ്റെ അടിത്തറ ഒരുക്കൽ വീതി കൂട്ടൽ പാർശ്വഭിത്തി നിർമ്മാണം ഓവുചാൽ നിർമ്മാണം എന്നിങ്ങനെ എല്ലാ കാര്യത്തിലും പരാതികൾ ഉയർന്നിരുന്നു കിലോമീറ്ററിന് അഞ്ചു കോടി ഇരുപത്തിനാല് ലക്ഷം രൂപ പ്രകാരം വകയിരുത്തിയ റോഡിൽ കച്ചേരിക്കടവിൽ അറുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരം ഒരു പണിയും ചെയ്യാതെ അവശേഷിപ്പിച്ചതിൽ നാട്ടുകാർ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു രണ്ടാഴ്ച മുമ്പ് നാട്ടുകാർ റോഡ് പണി തടയുകയും ചെയ്തിരുന്നു ഓരോ സമയവും വിശ്വസിക്കാനാവാത്ത മറുപടികളാണ് കരാറുകാർ ജനപ്രതിനിധികൾക്കും ജനങ്ങൾക്കും നൽകി വന്നത് കഴിഞ്ഞ ദിവസം മഴയിൽ റോഡ് ഒലിച്ചുപോയതിനെ തുടർന്ന് രണ്ട് ദിവസത്തേക്ക് ഗതാഗതവും തടസ്സമുണ്ടായി റോഡിൻ്റെ വീതിക്ക് അനുപാതികമില്ലാത്ത കലുങ്കുകളാണ് പണിയുന്നതെന്നും ആക്ഷേപമുണ്ട് പ്രദേശവാസികളിൽ നിന്നും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് റീബിൽഡ് കേരള റോഡിൽ പാലത്തിൻകടവ് പള്ളിക്ക് എതിർവശത്ത് ടാറിംഗ് ഒലിച്ചുപോയ സംഭവം വിവാദമാവുകയും ജനരോഷം ശക്തമാവുകയും ചെയ്തതിനെ തുടർന്ന് കരാറ് കമ്പനിക്കാർ റോഡിൽ അറ്റകുറ്റപ്പണി നടത്തി അടച്ചു മെറ്റൽ നിറച്ച് ഉപരിതലം നന്നാക്കിയതിനാൽ ഒറ്റനോട്ടത്തിലാർക്കും ടാറിംഗ് ഒലിച്ചുപോയതായി മനസ്സിലാവാനാവില്ല പ്രളയത്തെ വരെ ചെറുക്കാൻ കെൽപ്പുള്ള റോഡ് വേനൽ മഴയിൽ തന്നെ ഒലിച്ചുപോയതിൽ നിന്ന് വ്യക്തമാണ് എത്രമാത്രം ശ്രദ്ധയോടെയാണ് ഇത്തരം പദ്ധതികൾ സർക്കാർ കൈകാര്യം ചെയ്യുന്നതെന്ന് റോഡ് നിർമ്മാണത്തിന്റെ മേന്മ പറഞ്ഞുകൊണ്ട് റോഡ് സൈഡിൽ വെച്ച ഫ്ലക്സ് ബോർഡ് തകരുന്നതിലും വേഗത്തിലാണ് റോഡ് തകർന്നു വീണത്